നിയമങ്ങളനുസരിച്ച് ക്ലാസ് കണ്ടോ, ക്ലാസ് മറച്ചിട്ടില്ല ഒന്നും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, എല്ലാം മണ്ടേ തന്നെയാണ് ചെയ്യുന്നത്, അപ്പോഴാണ് ചെയ്യുന്നത്. ഈ ഡ്രൈവർമാര് ഈ സദാ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോ ഇവർക്ക് പാട്ട് നൈസായിട്ട് കേട്ടു. ഡോർ അടച്ചിട്ട് പിന്നെ അറിയത്തില്ല, ഫ്രണ്ട് തന്നെ പുതിയ ബ്ലൂടൂത്ത് എല്ലാം കണക്റ്റാണ്, ഫോണിലും അലക്സ അലക്സ ഇൻസ്റ്റാൾ ചെയ്തിരുന്നല്ലേ. ഓക്കെ, ഈ വണ്ടിയുടെ അകത്ത് പണിതപ്പോൾ നമുക്ക് ഇത് വേണമെന്ന് അവർ പറഞ്ഞത് നമ്മുടെ കൺസെപ്റ്റ് ആയിരുന്നതോ അവരുടെ കൺസെപ്റ്റ് ആയിരുന്നു? അല്ല, അതുകൊണ്ട് ഒരു ഹാർഡ് വർക്ക് ആയിരുന്നല്ലോ, അപ്പൊ നമുക്ക് പിന്നെ അത് കളയാനായിരിക്കും, അതൊന്ന് മോടി പിടിപ്പിച്ചെടുത്തേ ഉള്ളൂ. വർക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ വണ്ടിയുടെ ആൾക്കാർ വന്നിട്ട് അവർക്ക് മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അത് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. ഹലോ ഗൈസ്, എല്ലാവർക്കും ബെസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ ചാനൽ ആദ്യത്തെ റിവ്യൂ ആണ്, അപ്പൊ അതിന്റെ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടൊന്ന് ക്ഷമിക്കുക, കാരണം നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മള് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒക്കെ ഒരു സ്ഥലത്ത് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത് ആദ്യമാണ്, അപ്പൊ അതിന്റെ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടൊന്ന് ക്ഷമിക്കുക. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിൽ എടുക്കാം. അതിന് മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ബെസ്സറിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ റിവ്യൂ എടുക്കുന്ന പറയുമ്പോൾ നമ്മളിന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോട്ടയം പാമ്പാടിയിലാണ്. പാമ്പാടി എന്ന് വെച്ചാൽ, പാമ്പാടി എന്ന് പറയുന്ന നാട് ഞങ്ങൾക്ക് ഈ അഭിമാനിക്കാനേറിയ കുറേയേറെ കാര്യങ്ങൾ ഈ ഞങ്ങളുടെ നാടായ പാമ്പാടി തന്നെയുണ്ട്. ചുരുക്കം പറയാൻ, ആനപ്രേമികൾക്കാണെങ്കിൽ പാമ്പാടി രാജൻ, പാമ്പാടി സുന്ദരൻ, അതുപോലെ തന്നെ വണ്ടിപ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കൂടുതൽ ആളാണ് ഈ പാമ്പാടി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഉള്ളതാണ് നമ്മുടെ എസുകളിൽ സൗണ്ട് സിസ്റ്റം വർക്കുകൾ ചെയ്യുന്ന മേഖല. അപ്പോൾ അതുപോലെ ഒരു മേഖലയാണ് നമ്മുടെ സൗണ്ട് ഫോഴ്സ് പാമ്പാടി. സൗണ്ട് ഫോഴ്സ് പാമ്പാടിയുടെ മണ്ടയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ അഞ്ചുവിളക്കിന്റെ നാടെന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരിയുടെ മണ്ണിലേക്ക് വന്ന നാൾ മുതൽ ഇന്ന് വരേക്കും ഒരു ചരിത്രം തന്നെ തിരുത്തി. നമ്മുടെ സൂര്യപുത്ര സഫാരിസ് ഇന്ന് ഇവിടുന്ന് അപ്ഡേഷൻ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ അവന്റെ പുതിയ അപ്ഡേഷൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ സൗണ്ട് ഫോഴ്സിന്റെ എല്ലാമായി നമ്മുടെ ആരോമലയോട് തന്നെ ചോദിച്ച് പറ്റപ്പെടാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ സൗണ്ട് ഫോഴ്സിന്റെ ഓൾ ഇന്നുള്ള ആരോമലയുടെ ചേട്ടാ. എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് നമ്മുടെ ഈ വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കിവിടെ തന്നൊരു വണ്ടിയല്ല. പിന്നെ നമ്മള് കയറി 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 ഓരോന്നും ഇങ്ങനെ മാറ്റി 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 ഉണ്ടാക്കി കിടക്കണം. ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റാക്ക്, സിമ്പിളായിട്ടുള്ള റാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ഓരോ വർക്കുകൾ നമ്മളെ കാണിച്ചപ്പോൾ വണ്ടിക്കാർക്കും അതിനോട് ഒരു ഫീൽ ഫീൽ ചെയ്തു. നമുക്ക് ഈ വണ്ടി കണ്ടാൽ ചെറിയ പഞ്ച് ദിവസം ഇപ്പിക്കാൻ വന്ന വണ്ടി അല്ല ഇത്. ഈ കണക്കുകൾ കണ്ടാൽ ഒരു ക്യാബ് ഇത്ര കാണാൻ ആദ്യമായിട്ടാണ് നമുക്ക് പറയാൻ കേട്ടോ. നമ്മുടെ ഒരു ചാനലിനെ ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വണ്ടിയിലെ വർക്കുകൾ എന്തൊക്കെയാണ്? അകത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ കുറെ ലൈറ്റ് കൊണ്ട് ഈ വണ്ടി ഇപ്പൊ നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ വണ്ടിയുടെ പഴയ വീഡിയോസ് ഒക്കെ നോക്കിയാൽ ആ വണ്ടി ഒരു ടോട്ടലി കംപ്ലീറ്റ്ലി മാറിയൊക്കെയാണ്. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ഈ വണ്ടി കണ്ടപ്പോൾ നമുക്കൊരു ഫീൽ തന്നെയാണ് നമുക്ക്. അപ്പൊ നമുക്ക് ആരോപണം ചോദിച്ചു നോക്കി എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആരോപണട്ടാ, നമ്മുടെ വണ്ടിയുടെ ആദ്യം കയറി കണ്ടപ്പോൾ നമുക്ക് ടോട്ടലി തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു വർക്ക് തന്നെയാണ് ചെയ്യുന്നത്, നല്ലൊരു ഫിനിഷിന്റെ അപ്റ്റോടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മള് എന്തൊക്കെയാണ് നമ്മുടെ സൗണ്ട് ഫോഴ്സിൽ വന്നിട്ട് ഈ വണ്ടിക്ക് വന്ന മാറ്റങ്ങളകത്ത്? ഇല്ല, അതായത് നേരത്തെ ഒരു ചെറുതായിട്ട് ഇവർ തന്നെ ഒരു ഇന്റീരിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബാക്കിലത്തെ ഇതൊക്കെ ഇവർ തന്നെ വെട്ടി ചെയ്തു കഴിഞ്ഞ ലോക്ക്ഡൌൺ ടൈമിൽ ചെയ്തതാണ്. പിന്നെ നമ്മളത് അതിന്റെ പോരായ്മകളെല്ലാം ഒന്ന് മാറ്റി എല്ലാം സെറ്റാക്കി ഇതൊക്കെ നമ്മൾ പുതുതായിട്ട് ചെയ്തതായിരുന്നല്ല. പിന്നെ മൊത്തത്തിൽ ഈ സ്പീക്കർ മെഷീനാണെങ്കിലും ബാക്കിലെ തോന്നുന്നു വേറൊരു രീതിയിലായിരുന്നു, നമ്മളിതെല്ലാം ഒരു ഫോർമേഷൻ ആക്കി എടുത്തതാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു
ഈ വണ്ടിയുടെ അകത്തെ പണിതപ്പോൾ നമുക്ക് ഇത് വേണമെന്ന് അവർ പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് ആയിരുന്നു അതോ അവരുടെ കൺസെപ്റ്റ് ആയിരുന്നു? അല്ല, അതുകൊണ്ട് ഒരു ഹാർഡ് വർക്ക് ആയിരുന്നല്ലോ, അപ്പൊ നമുക്ക് പിന്നെ അത് കളയാൻ അതൊന്ന് മോടി പിടിപ്പിച്ചെടുത്തേ ഉള്ളൂ. ഈ ലൈറ്റ് എല്ലാം തോന്നും നേരത്തെ തന്നെ ലേസർ ആയെന്ന് തോന്നുന്നു. ലേസർ നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, ആകെ രണ്ട് ഗ്ലോബും ഗ്ലോബും അങ്ങനത്തെ ഇതൊക്കെ ഉള്ളായിരുന്നു. പിന്നെ നമ്മളിപ്പം അഡീഷണൽ ആയിട്ട് ഫോണിൽ ലേസറും ഇതിനകത്ത് ഏതൊക്കെയാണ് ബോക്സ് സ്പീക്കർ ഒക്കെ വെച്ചിരിക്കുന്നത്? ഇതെല്ലാം പൈപ്പിന്റെയാണ്, പൈപ്പിന്റെ പൈപ്പിന്റെ ക്ലാരിറ്റി ഉള്ള ക്വാളിറ്റി. ഒന്ന് രണ്ട് നാല് മൂന്ന് ആറെണ്ണം പിന്നെ ഡീല് അകപ്പാട് നാല് നമ്മള് പഞ്ച് ബോക്സ് ഏതിനാണ് വെച്ചേക്കുന്നത്? പഞ്ച് ബോക്സ് നമ്മൾ ചെയ്തേക്കുന്നത് ജെ ബി എല്ലിന്റെ 1350 സംഭവമാണ്. അതില് നമുക്ക് മാക്സിമം ഔട്ട് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ പഞ്ച് ബോക്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡി ഡി ആയിരുന്നു ജെ ബി എല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ? അങ്ങനെയല്ല ബ്രോ, ഇതിപ്പോ നമ്മളിപ്പോ ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റ് മാത്രം ഈ ജെ ബി എൽ വെച്ച് ചെയ്തതെന്ന് തോന്നുന്നു. ഡി ഡി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ബോക്സിന് വ്യത്യാസം വരും. ഇതിലെല്ലാത്തിനും ഓരോ അളവും കാര്യങ്ങളും റേറ്റ് വ്യത്യാസം വരും. ഇത് ഈ വണ്ടിയുടെ ഇത്ര ഫീസ് ചെയ്തപ്പോ എത്ര നമുക്ക് ബഡ്ജറ്റ് എത്രയാണ്? നമ്മളിത് ഒരു 2 രൂപയ്ക്കുള്ളിലുള്ള 2 രൂപ ഒതുക്കിയിട്ടുണ്ട്. പൈസ 2 ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടിയുടെ ഇത്രയും ഒരു വർക്ക് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതിന് നമ്മൾ ചെയ്തതില് ജെ ബി എല്ല് ചെയ്ത് നമ്മൾ ഏറ്റവും ടോപ്പ് വർക്ക് തന്നെയാണോ? ആ ജെ ബി എല്ല് ചെയ്തിട്ടുള്ളതിൽ ഇപ്പം ഏറ്റവും ടോപ്പ് തന്നെയാണ്. രണ്ട് ജെ ബി എല്ലൊക്കെ വെച്ച കുറെ വണ്ടികളുണ്ട്. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതുണ്ടല്ലേ 400 ലാംബ് ബൈക്ക് അല്ലേ? 400 ലാംബ് വെച്ച് അത് ഒരു വർക്ക് ചെയ്ത് നമുക്ക് എത്ര ഒരു മാക്സിമം എത്ര ടൈം എടുത്തു നമുക്ക് ഈ വണ്ടിക്ക് ചെയ്യാൻ വേണ്ടി? നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ഇച്ചിരി ടൈം എടുത്തിട്ടുണ്ട് ഈ വണ്ടി ചെയ്യാൻ വേണ്ടി. ഫ്രാങ്ക്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3 ആഴ്ചയോളം എടുത്തിട്ടുണ്ട്. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം നമുക്ക് മെറ്റീരിയൽസ് കിട്ടാനുള്ള ഒരു താമസം ഉണ്ടായിരുന്നു ഈ ലോക്ക്ഡൌണിന്റെ സീനുകളുണ്ട്. ബാംഗ്ലൂരിൽ ലൈറ്റ് ഒക്കെ ബാംഗ്ലൂരിന്നാണ് പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഇന്ന ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഈ കൊറോണയുടെ സീൻ നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ടുള്ള ചില ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് 3 ആഴ്ചയുടെ വർക്ക് ഇല്ല. സത്യം പറഞ്ഞാൽ പെർഫെക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പൊ ഈ വണ്ടി കടന്നപ്പോ തന്നെ വേറെ വണ്ടി നമുക്ക് ഉണ്ടായിരുന്നു ഇവിടെ? ഇല്ല, വേറെ ട്രാവലർ ഉണ്ടായിരുന്നു. ഈ വണ്ടി തന്നെ നമ്മൾ ഒരു മാസം വണ്ടി തന്നെയായിരുന്നല്ലേ? അതിന്റെ നമുക്കൊരു വർക്കിന്റെ ഇത് കാണാനുണ്ട്. കാരണം നമുക്ക് ഒരു മാസം ചെയ്ത വർക്കിന്റെ ഇരട്ടി സംഭവം തന്നെ ഉണ്ട്. നല്ലൊരു ഫിനിഷിംഗ് ടച്ചിലാണ് ഇതൊക്കെ. ഇതെന്താണ് ബ്രോ ഈ മെറ്റീരിയൽ ഒക്കെ എന്താണ് യൂസ് ചെയ്തത്? ടെക്സിൻ അല്ലേ? നമ്മൾ കട്ട് ചെയ്ത് പ്ലൈവുഡ് ആണ് ഈ സാധനം. പ്ലൈവുഡ് അല്ലേ ലൈറ്റ് സെറ്റ് ചെയ്ത്. അപ്പൊ ഇതില് നേരത്തെ ഉള്ള ഫംഗ്ഷൻ ഒക്കെ ആയിരുന്നു ഈ ലൈറ്റിന്റെ ഒക്കെ? വേറെ വ്യത്യാസം ഉണ്ടല്ലേ? വേറെ നമുക്കതിനെ തന്നിരിക്കുന്നു വണ്ടി. നമുക്കൊരു ഫ്രീഡം തന്നേക്കോ വണ്ടിയുടെ ആൾക്കാരാണെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നത്, അത് തന്നെ ഒരു ഇല്ലാത്തൊരു കോൺഫിഡൻസ്. പിന്നെ ഈ ഒരു കൊറോണ ടൈമിൽ ഈ ഓട്ടോ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു വണ്ടി കിട്ടിയതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മളെ ചെയ്യാൻ പറ്റും. നല്ലൊരു വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, നമുക്ക് 100% ഉറപ്പാണ്. നമ്മളിപ്പോ ഈ വണ്ടി ഇപ്പൊ എവിടെ ചെന്ന് നിന്നാലും ഏതോനായിട്ടൊന്ന് മുട്ടി നിൽക്കാൻ നല്ലൊരു കാര്യം തുടങ്ങി. ജെ ബി എല്ലിന്റെ ബോക്സ് വെച്ചാണെങ്കിലും തന്നെ നല്ലൊരു ലെവലിൽ തന്നെയാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. നമ്മള് ജെയ്ഗുവിൻ വണ്ടിയുടെ നോക്കിയാൽ മതി, എവിടെ ചെന്നാലും ഏതോനായിട്ട് മുട്ടി നിൽക്കും സാധനം. വെക്കേണ്ട സ്ഥലത്ത് വെക്കേണ്ട സാധനം വെച്ചാൽ അത് പെർഫോം ചെയ്യും. പിന്നെ അതല്ലാതെ വേറെ സ്ഥലങ്ങളിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഈ വണ്ടിയുടെ ഒരു മാക്സിമം വെയിറ്റിനുള്ള സാധനം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന് ഇരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് വർക്കാണ്, അതിനുള്ള സംഭവം ഉണ്ടല്ലേ. പക്ഷേ കണ്ടാൽ നമ്മളൊരു ആ ഒരു ബഡ്ജറ്റിനുള്ള ഒരു വർക്കിന്റെ ഇതായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ നല്ല ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പാട്ടൊന്ന് വെച്ച് നോക്കിയാലോ, ഒരു പാട്ടൊന്ന് സോങ്. பஞ்சா போட்டுடுவாப்ல.
അകത്തെ വർക്കുകൾ കണ്ടു. അപ്പൊ എങ്ങനെയാണ് ക്യാബിൽ എന്തൊക്കെയാണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്, പുതിയതായിട്ട് കൊടുത്ത് കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ? ക്യാബിൽ നമ്മള് സിമ്പിൾ സെറ്റപ്പ് ആണ്, ഗ്ലാസ് മറയാത്ത രീതിയിൽ. ഇപ്പോഴത്തെ നിയമങ്ങൾ അനുസരിച്ച് ഗ്ലാസ് കണ്ടോ, ഗ്ലാസ് മറച്ചിട്ടില്ല ഒന്നും, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം മണ്ടയത്തിനാണ് ചെയ്യുന്നത്, അപ്പിലാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണെന്ന് കറക്റ്റ് പറഞ്ഞു തരാം. ഇതിപ്പോ 4 ആമ്പിന്റെ വർക്കാണ്, സോണിയുടെ വാട്സിന്റെ, അതായത് ഓൾഡ് മോഡൽ ആംപ്ലിഫയർ. നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആംപ്ലിഫയർസ് തന്നെ യൂസ് ചെയ്യും, യൂസ് ചെയ്യുക. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ സെറ്റപ്പ്, വലിയ ഫ്രണ്ടിലോട്ട് എന്നാ കാണാൻ വലിയ തള്ളി ഇങ്ങനെ നിൽക്കുന്ന ഒന്നുമില്ല. ഒരാൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോകുന്ന സംഭവത്തിലാണുള്ളത്, ഇതേ സുഖമായിട്ട് ഇരുന്ന് പോകാം. അപ്പൊ ഇതില് എന്തൊക്കെയാണ്, ലൈറ്റ് നിയോൺ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിയോൺ ലൈറ്റ്. അപ്പൊ ഇത് എന്തിന്റെയൊക്കെയാണ്, ഇത് നമ്മുടെ ഓഡിയൻസിന്റെ ഒരു മിക്സ് ആവട്ടെ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാനും പിന്നെ കരോക്കി ഓപ്ഷൻസ് എല്ലാം. ഇവിടെ തന്നെ മറ്റേ പഴയ സെറ്റ് വർക്ക് പോലെ ഇവിടെ തന്നെ മൈക്ക് അങ്ങനെ കൊടുക്കണം, അതുപോലെയാണോ ഇവിടെ പുറകെ കൊടുത്തേക്ക് കൊടുക്കാം. പിന്നെ മൈക്ക് ഉണ്ട്, ഇവിടുന്ന് രണ്ട് സ്പോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്ന ഒരു ക്യാബിൻ ഡ്രൈവിന് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ആണ്, അകത്ത് വേറെയും ഇവിടെ ക്യാബിൻ വേറെ പാട്ടായിരിക്കും. ഡ്രൈവർമാർ ഈ സദാ മെലഡി സോങ് കേട്ടുകൊണ്ടായിരിക്കും സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോ അവരുടെ പാട്ട് നൈസായിട്ട്. ഇവ അതിന്റെ ഡോർ അടച്ചിരുന്ന പിന്നെ അറിയത്തില്ല, കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതതിന്റെ ഇത് സ്വിച്ചുകളല്ല, ഇതിന്റെ തന്നെയാണ് അത് പുറത്തെ എല്ലാം. ആദ്യത്തെ ഒരു സ്ലോട്ട് വന്നേക്കുന്നത് ഈ നമ്മുടെ ഓഡിയോടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ മിഷ് ലൈറ്റിന്റെ, പിന്നെ ടിവിക്കും ഡിവിഡിക്കും മിക്സറിനുള്ള, പിന്നെ ലേസറിനുള്ള. ഇതാണോ ക്യാബിനുള്ള ഇതിലേതിനാണ് കൊടുത്തിരിക്കുന്നത്? ക്യാബിൻ വന്നേക്കുന്ന മുകളിൽ കൊള്ളത്തേക്കാണ്, നമുക്ക് വണ്ടി വന്നപ്പോ സെറ്റ് തന്നെ യൂസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മള് വേറെ വാങ്ങിച്ചു, ഇതും പൈനിയറിന്റെ പുതിയ ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ആണ്, ഫോണിലും മൊത്തം കൺട്രോൾ ചെയ്യാം. അലക്സ ഇൻസ്റ്റാൾ ചെയ്തിരുന്നല്ലേ? ഓക്കെ. അപ്പൊ ഇത് മാക്സ് എൽ ഇ ഡി എന്ന് പറഞ്ഞ ലൈറ്റ് ആണ്, ലേസറാണ്. മാലയിലും ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, മാല അത് നമ്മള് ഈ ഇതെന്താണ് സംഭവം മനസ്സിലായത് ക്ലിയർ ആയിട്ടത്. എഡിഷൻ എഡിഷൻ നെയിമിന്റെ ഒരു ലോഗോയില് അത് നമ്മള് ഐസ് കൊടുത്തിട്ടുണ്ട്, ഐസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എഡിഷൻ നെയിം ഇവിടെ വന്നപ്പോ ഇല്ല. അപ്പൊ ഈ എഡിഷൻ നെയിം ആരാ, നീ ചോദിച്ചപ്പോ പറഞ്ഞു ചേട്ടാ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞു. വന്നപ്പോ നമ്മൾ തന്നെ തെരഞ്ഞെടുത്താണ്, കാരണം ഒരു സൂര്യപുത്രൻ. നമ്മളിപ്പം റീസെന്റ് ആയിട്ട് ഞാനൊരു ഗോഡ്സ് ഓൺ ഈജിപ്റ്റ് എന്ന് പറയുന്നൊരു ഫിലിം കണ്ടതാണ്, പഴയ ഫിലിമാണ്, നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞപ്പം അതില് ഒരു സൂര്യദേവനെ കുറിച്ചുള്ള ഒരു ഇതുണ്ട്. ആക്ച്വലി അതൊരു ഡെമിഗോഡാണ്. അപ്പൊ ആ ഫിലിമിലും പോർട്രേ ചെയ്യുന്ന ഡെമിഗോഡായിട്ട് പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്, അതില് ഈ ഒരു ലുക്കിലാണ് വരുന്നത്. എന്റെ ചേട്ടൻ ഇലസ്ട്രേഷൻ ചെയ്യുന്ന പുള്ളി, അപ്പൊ പുള്ളിയെ കൊണ്ട് വരപ്പിച്ച് നമ്മള് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാല് അത് പറയാതിരിക്കാൻ പറ്റില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും ഓക്കെ, സന്തോഷമാണ്. നമുക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അല്ല. അപ്പോ നമ്മളിപ്പം വർക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ വണ്ടിയുടെ ആൾക്കാർ വന്നിട്ട് അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അത് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. നമ്മുടെ ഒരു മനസ്സിലറിയാം, അല്ലെങ്കിൽ പോയി എല്ലാം പോയി. ഇതെന്താന്ന് ചോദിച്ചാൽ അത് ദൈവാനുഗ്രഹിച്ചിരുന്ന ഒരു കുഴപ്പം നമുക്ക് വന്നിട്ടുണ്ട്. നമ്മള് ചെയ്ത വണ്ടി, നമ്മൾ എത്ര വണ്ടി ടോട്ടലി ചെയ്തിട്ടുണ്ട്? നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ 10-30 വണ്ടികളും ചെയ്തിട്ടുണ്ട്. ചെറിയ വർക്കും അങ്ങനെ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ 10-30 വണ്ടി ചെയ്തിട്ടുണ്ട്. ഒരു പഞ്ച് ബോക്സ് പിടിപ്പിക്കാൻ കൊണ്ടുവന്ന വണ്ടിയാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പോ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെ സൗണ്ട് ബോയ്സിന്റെ മെയിൻ വർക്ക് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മള് 3 വണ്ടി കണ്ടാൽ മതി. ജയഗുരുന്റെ ജിന്ന്, ഗന്ധർവൻ 2.0, അതുപോലെ തന്നെ ഗ്യാങ്സ്റ്റർ റീലോഡ്. അത് മാത്രമല്ല, നമ്മുടെ സ്വന്തം നാട്ടുകാരെ പാമ്പാടി റെഡ്ബി 35 സീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് അന്യ വരാനുണ്ടോ? ആ വണ്ടികൾ എൻക്വയറി ഉണ്ട്, എൻക്വയറി നയമായിട്ടുണ്ട്. നമുക്കിപ്പോ പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും അതിന്റെ ഒരു ഇതേ ഉള്ളൂ. നമ്മളിത് ഇപ്പൊ ഈ വർക്ക് ഇങ്ങോട്ട് നമുക്ക് വന്ന വർക്കാണല്ലേ? അതെ, ഇങ്ങോട്ട് നമ്മുടെ വണ്ടി ഏത് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞിരുന്നു അവര്. ഏത് വണ്ടി കണ്ടാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. നമുക്ക് ഫ്രാങ്ക് ആയിട്ട് പറയുകയാണ്, നമ്മൾ ഇന്നേ വരെ ഒരു വണ്ടിക്കാരെ അങ്ങോട്ട് വിളിച്ച് അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇന്നേ വരെ നമുക്ക് സെറ്റ് വർക്ക് ചെയ്ത് തരാം. നമ്മള് വണ്ടി കൊടുത്തിട്ടില്ല, നമുക്ക് നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് അനുഗ്രഹം അഹങ്കാരം പറയുന്നതല്ല. നമുക്ക് അതങ്ങനെ പറയാൻ പറ്റുന്നില്ല, ഇന്നേ വരെ
ആരെയും വിളിച്ച് നമ്മളങ്ങോട്ട് നിന്ന് നമുക്ക് സെറ്റ് വർക്ക് ചെയ്യാൻ തരാമോ, അല്ലെങ്കിൽ ഇന്ന പോലെ നമ്മൾ ചെയ്തു തരാം, പൈസ ഒന്നും തരുന്ന അങ്ങനത്തെ സീനൊന്നും നമ്മൾ വിടത്തില്ല. പക്ഷേ ഇങ്ങോട്ട് എന്തോ വരുന്ന വണ്ടികൾ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ ആയിട്ട് ഒത്തു പോകുന്ന വണ്ടിയാണ് കൊറേ ഓഫറുകൾ കൊടുത്ത് റേറ്റ് കുറച്ച് ചെയ്ത് അങ്ങനെയൊന്നും നമ്മൾക്കില്ല. എന്തായാലും ഇനി ഇതുപോലെ തന്നെ വണ്ടികൾ വരട്ടെ നമ്മുടെ സൗണ്ട് കൂടുതൽ ക്യാരി നല്ലോണം ഈ കേരളത്തിലല്ല കേരളമല്ല അങ്ങ് ഒട്ടാകെ ലോകം കൂടെ അറിയപ്പെട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നമ്മളിന്ന് ഇവിടുന്ന് പാമ്പാടിയിൽ നിന്ന് ആദ്യത്തെ വ്ളോഗ് ചെയ്ത് നമ്മൾ പോവാണ്. അപ്പൊ കുറേയേറെ തെറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നത് കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വ്ളോഗ് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട് തന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളൊരു വലിയ നന്ദി അറിയിച്ചുകൊള്ളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് ബോക്സിന്റെ ടീം നമ്മൾ ഇവരുടെ വർക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ സൂര്യപുത്ര ആദ്യമായിട്ട് നമ്മൾ നന്ദി പറയാം. നമ്മുടെ ഈ സൂര്യപുത്രയുടെ മെയിൻ സച്ചിൻ ചേട്ടനാണ്. സച്ചിൻ ചേട്ടൻ ഈ വണ്ടി വന്നപ്പോൾ നമ്മളെ വിളിച്ച് പറയാം, എടാ ഇങ്ങനെ വണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെ വന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇന്ന് ഇറങ്ങും നമ്മൾ ചിന്തിച്ച് ഇന്ന് നമ്മൾ ഈ വണ്ടി ഇന്ന് ഇറങ്ങുന്ന ലാസ്റ്റ് ദിവസം നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ വണ്ടി പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ ഇവനെ കൊണ്ടുപോയി നമ്മുടെ സൂര്യപുത്രയുടെ മെയിൻ ടീമുകളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേരുണ്ട്, വണ്ടിയുടെ ക്ലീനേഴ്സായാലും ഡ്രൈവേഴ്സായാലും ഇങ്ങനെ കുറേ പേരോട് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചോളൂ. കാരണം നമുക്ക് ഇങ്ങനെ ഇത്രയും നേരം ഞങ്ങൾ രാവിലെ വന്നതാണ്, രാവിലെ വന്നിട്ട് ഈ വണ്ടി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിലൊക്കെ നന്ദി. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലൊന്ന് ഇപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾ ബാക്കിയുള്ളവരെ നമുക്ക് ഈ വീഡിയോ എത്തിക്കുക. അപ്പോഴേക്കും അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ.